കൂടിയാ പഴയ കഥകളൊക്കെ കോടതിയിൽ അവള് പറയുന്നു. വിനീത ദീപ്തിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ അവള് കോടതി പറഞ്ഞ ദീപ്തി ജയിലിൽ പോകേണ്ടി വരില്ലേ? അതുകൊണ്ട് തന്നെ ദീപ്തി അവളെ പിടികൂടില്ല എന്ന ധൈര്യം അവൾക്ക് കാണും. പിന്നെ ദീപ്തിയുടെ സ്വഭാവം വച്ച് വിനീതയാണ് ഇത് ചെയ്തതെങ്കിൽ എന്ത് സംഭവിച്ചാലും ദീപ്തി അവളെ പിടികൂടിയിരിക്കും. മിക്കവാറും വിനീത പഴയ കഥകളൊക്കെ കോടതിയിൽ എടുത്തിടും, ദീപ്തി ജയിലിൽ പോകേണ്ടിയും വരും. കൃഷ്ണകുമാർ സാറിന്റെ കൊലപാതകം ദീപ്തിയാണ് അന്വേഷിക്കുന്നതെങ്കിൽ പ്രതി വിനീതയാണെങ്കിൽ ഉറപ്പാണ് വിനീതയ്ക്കൊപ്പം ദീപ്തിയും ജയിലിൽ പോകും. അല്ല, നേതാ പറഞ്ഞില്ലേ കൃഷ്ണകുമാറിന്റെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന്? ന്യൂസ് കണ്ടായിരുന്നു? ഇല്ല, പക്ഷെ അറിഞ്ഞായിരുന്നു. ഓ, തനിക്കൊരാഴ്ചത്തേക്കുള്ള വകയായല്ലോ. കൃഷ്ണകുമാറിന്റെ ശവസംസ്കാര ചടങ്ങി വരുന്ന വിനീതയെ പോക്കി ഇവിടെ എത്തിക്കുമെന്നും പറഞ്ഞു പോയതാ ഒരു പോലീസുകാരൻ. പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല, വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. അത് ഈ നാണക്കേട് കൊണ്ട് മുങ്ങി നടക്കുക അദ്ദേഹം. ഇനി അവളെയും കൊണ്ടേ ഇവിടെ വരുമെന്ന് ശപഥം ചെയ്തിട്ട് പോയതല്ലേ? നേതാവേ, ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവിടെ അവിടെ വരാൻ പോകുന്നില്ലെന്ന്. കൃഷ്ണകുമാറിന്റെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. വിനീത് അയാളുടെ വലം കൈയായിരുന്നു. ബിസിനസ് വൈരാഗ്യമായിരിക്കാം കൊലപാതകത്തിന് കാരണമെന്ന് ഞാൻ ഊഹിക്കുന്നു. ലണ്ടനിൽ നടന്ന തർക്കത്തിന്റെ പ്രതികാരമായിരിക്കാം ഇവിടെ നടന്ന കൊല. അങ്ങനെയാണെങ്കിൽ വിനീതയും കൊല ചെയ്യപ്പെട്ട് കാണുമോ? നെഞ്ചി കൊള്ളുന്ന വർത്താനം പറയാതെ ഋഷികേഷേ. അല്ല, ഞാനെന്റെ ഊഹം പറഞ്ഞെന്നേ ഉള്ളൂ. അങ്ങനെയും സംഭവിക്കാം. അല്ലെങ്കിൽ വിനീതയെ നമ്മൾ കണ്ടെത്തേണ്ടതല്ലേ? ധനവാന്റെ കാര്യം പോട്ടെ, ഏത് വാളത്തിൽ ഒളിച്ചിരിക്കുന്ന ക്രിമിനലിനെയും പൊക്കുന്നവളാണ് ദീപ്തി. ആ ദീപ്തിക്ക് പോലും വിനീതയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്റെ ഊഹം ശരിയായിരിക്കും നേതാവേ. വിനീത ജീവനോടെ ഈ നാട്ടിലില്ല. അതും പറഞ്ഞ് ചാപ്റ്റർ ക്ലോസ് ചെയ്യാല്ലേ? കൈകഴി വീട്ടിൽ പോവാല്ലേ? അങ്ങനെയാണ് തന്നെയും വെറുതെ വിടുകയല്ല ഋഷികേഷേ. താൻ പറഞ്ഞിട്ട് ഞാൻ അവന് 50 ലക്ഷം കൊടുത്തത്. അതെനിക്ക് തിരികെ തരേണ്ട തന്റെ ഉത്തരവാദിത്തം. അതാണ് ന്യായം. ഞാനൊരു പത്രക്കാരന്റെ ബുദ്ധിയിൽ തോന്നിയ കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. വിനീത പോലെ ചെയ്യപ്പെട്ടിട്ടില്ല, നമുക്ക് അവളെ കണ്ടെത്താൻ കഴിയും, അത്രേ ഉള്ളൂ. ദൃശ്യേഷ ഉരുട്ട് കളിക്കണ്ട കേട്ടോ. ഞാൻ മാക്സിമം ക്ഷമിച്ചു, ഇനി കാത്തിരിക്കാൻ എനിക്ക് വയ്യ. വിനീതയെ കണ്ടെത്തിയേ പറ്റൂ, അത് തന്റെ കൂടി ഉത്തരവാദിത്തമാണ്. ഇവിടെ കിടന്ന് നാക്കിട്ടടിക്കാതെ താനും രംഗത്തിറങ്ങി അവളെ കണ്ടുപിടിക്കാൻ നോക്ക്. ചേടാ, ഇതിപ്പോ ആരാണ്ടോ പിടിച്ച പുലിവാല് പോലെ ആയല്ലോ. ഞാൻ പെട്ടെന്നാ തോന്നുന്നേ. ഇല്ല, ഉച്ചക്ക് ശേഷമാണ് മീറ്റിംഗ്. ചേച്ചി, ആരാ വന്നിരിക്കുന്നത് നോക്കിയേ. ഓക്കെ മാഡം, എന്താ ഇവിടെ? ആർക്കറിയാം. എന്താ രണ്ടുപേരും ഇങ്ങനെ പകച്ചു നോക്കുന്നത്? എന്നെ ആദ്യമായിട്ട് കാണുമെന്നല്ലോ. മേഡം അകത്തേക്ക് വരും, അകത്തിരിക്കാം. വീണ മേഡത്തിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കേ? ഒന്നും വേണ്ട, വരൂ. നിങ്ങളുടെ ടീച്ചറമ്മയുടെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായവരെ നിയമത്തിന് മുൻപിൽ എത്തിക്കണം. അങ്ങനെ ഒരു പരാതി നിങ്ങൾ DGP കൊടുത്തിരുന്നില്ലേ? ആ പരാതിയിന്മേൽ അന്വേഷണം നടത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ കൊടുത്ത പരാതി ആയതുകൊണ്ട് DGP ഇതിൽ പ്രത്യേക താല്പര്യമുണ്ട്.
അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കാനാ എന്നോട് പറഞ്ഞിരിക്കുന്നത്. സമാധാനമായി, ഞങ്ങൾ ടീച്ചറമ്മയ്ക്ക് നീതി കിട്ടും, ഉറപ്പിക്കാം. ഈ കേസുമായി ബന്ധപ്പെട്ട് പലരുടെയും സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, വിദ്യാർത്ഥികൾ, ഇവിടുത്തെ SI, ഇവരെയൊക്കെ ഞാൻ കണ്ടു, ചോദ്യം ചെയ്തു. മാഡം, ആ SI-ക്കും ഞങ്ങളുടെ ടീച്ചർമ്മയുടെ മരണത്തിൽ പങ്കുണ്ട്. പരാതിക്കാരുടെയും വാക്കുകൾ കേൾക്കണമല്ലോ, അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പരാതിയിൽ പറഞ്ഞതിനേക്കാൾ കൂടുതലായി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഉണ്ട് മാഡം. പറഞ്ഞോളൂ, എന്താണെങ്കിലും നിങ്ങൾക്ക് എന്നോട് തുറന്നു പറയാം. ക്ലാസ്സിൽ മദ്യപിച്ച കുട്ടികളെ ചോദ്യം ചെയ്യുകയും ഉപദേശിക്കുക മാത്രമാ ടീച്ചറമ്മ ചെയ്തത്. കുട്ടികൾ രക്ഷിതാക്കളെ ഭയന്ന് ഓടിപ്പോയി. രക്ഷിതാക്കളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് ഇവിടുത്തെ ചോട്ടാ നേതാവ് സതീഷും PTA പ്രസിഡന്റുമാണ്. സത്യമാണ് മാഡം, ടീച്ചറമ്മ അവരെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി ഒരു രാത്രി മുഴുവൻ ലോക്കപ്പിലിട്ടു. മാഡം ഒന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രമാ ടീച്ചറമ്മയൊന്ന് കാണാൻ പോലും അനുവദിച്ചത്. സ്കൂൾ മുറ്റത്ത് അവരെല്ലാരും കൂടി ചേർന്ന് ടീച്ചറമ്മയുടെ പ്രതീകാത്മക ശവദാഹം നടത്തി. അത് കണ്ട് ടീച്ചറമ്മ ആകെ തളർന്ന പോലെ വീട്ടിലേക്ക് വന്നത്. കുട്ടികളുടെ മനസ്സിൽ ടീച്ചറമ്മ മരിച്ചു എന്നത് ടീച്ചറമ്മയെ വല്ലാതെ ദുഃഖിപ്പിച്ചിരുന്നു. ഇതൊക്കെ നടത്തിയത് സതീഷിന്റെയും PTA പ്രസിഡന്റിന്റെയും നേതൃത്വത്തിലായിരുന്നു. മാനേജ്മെന്റിന് വൻ തുക ഡൊണേഷൻ കൊടുത്ത് അവിടുത്തെ ടീച്ചർ പോസ്റ്റിനായി വെയിറ്റ് ചെയ്യായിരുന്നു സതീഷിന്റെ ഭാര്യ. ടീച്ചറമ്മയെ പുറത്താക്കിയാൽ അവർക്ക് പെട്ടെന്ന് സ്കൂളിൽ ടീച്ചറായിട്ട് കയറാം. ഇതിന് പിന്നിലുള്ള ഉദ്ദേശം അതായിരുന്നു. ശരിക്കും പറഞ്ഞ ടീച്ചറമ്മ അവരൊക്കെ ചേർന്ന് ആത്മഹത്യയിലേക്ക് തള്ളിവിടുമായിരുന്നു. എല്ലാവരും ചേർന്ന് ഞങ്ങൾ ടീച്ചറമ്മയെ കൊന്നു. ഞങ്ങൾ അനാഥരാക്കി. ഞങ്ങൾക്ക് ആരുമില്ലാതായി മാഡം. കരയാതെ, പ്രതികൾ ആരാണെങ്കിലും ഞാൻ കണ്ടെത്തും. ഇതാണ് ടീച്ചറമ്മയുടെ മകൻ വിനീത്. ടീച്ചറമ്മയുടെ വീട് തൊട്ട് അപ്പുറത്താ അവിടെ താമസം. ഞാൻ വിനീതിനെ കാണാൻ വരാനിരിക്കുകയായിരുന്നു. അമ്മയുടെ മരണത്തെക്കുറിച്ച് വിനീതിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇവര് ചിലരുടെ പേരുകളൊക്കെ പറഞ്ഞു. വിനീതിന് ആരെങ്കിലും? ഇല്ല മാഡം, ഇവര് പറഞ്ഞതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. സതീശൻ PTA പ്രസിഡന്റുമാണ് പ്രശ്നങ്ങൾ ഇത്രയും വഷളാക്കിയത്. എല്ലാ പ്രശ്നങ്ങൾക്ക് പിന്നിലും ചിലരുടെയൊക്കെ സ്വാർത്ഥ താല്പര്യം കാണുമല്ലോ. ഇവിടെ ചിലരുടെ കളികൾ മൂലം വിനീതിന് വിനീതിന്റെ അമ്മയെ നഷ്ടമായി. വിനീതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. ഈ കുട്ടികളുടെ കാര്യത്തിലും എനിക്ക് സങ്കടമുണ്ട്. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടാവട്ടെ. തകർന്നു നിൽക്കുമ്പോഴും പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടായാൽ അവിടെ വിജയം ഏറെ അകലെയല്ല. ഈ അന്വേഷണം ഞാൻ പെട്ടെന്ന് ക്ലോസ് ചെയ്യും. ടീച്ചറിന്റെ ആത്മഹത്യയ്ക്ക് പ്രേരണയായ എല്ലാവരെയും നിയമത്തിന് മുന്നിലെത്തിക്കും. ഇതെന്റെ ഉറപ്പാണ്. ധീരയായ ഒരു പെൺകുട്ടിയാണ് വീണ. ആ ധീരത ജീവിതത്തിലുടനീളം കൊണ്ടുപോകണം. കാരണം നിങ്ങളിപ്പോ തനിച്ചാണ്, തുണയ്ക്ക് ആരുമില്ല. സ്വയം നിങ്ങൾ മുന്നോട്ട് പോയേ പറ്റൂ. എന്ത് സഹായത്തിനും നിങ്ങൾക്ക് എന്നെ വിളിക്കാം, ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കേ. എന്തിനെ ഇങ്ങനെ മൂടി വെക്കുന്നത്? നിങ്ങൾക്ക് പറയായിരുന്നില്ലേ നിങ്ങളുടെ ഏട്ടത്തിയാണ്, ഏട്ടന്റെ ഭാര്യയാണെന്നൊക്കെ? മാഡം വന്നത് അന്വേഷണത്തിനാ. അവര് പോലീസ് ഓഫീസർ, നമ്മൾ പരാതിക്കാർ. ആ ബന്ധം മാത്രമേ നമുക്ക് അവരുമായിട്ടുള്ളൂ. അങ്ങനെ തന്നെ മതി. മാഡം, എന്താ വിനീത്? എന്റെ അമ്മയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ആരാണെന്നുള്ളതിന്റെ ഉത്തരം ഏകദേശം മാഡത്തിന് കിട്ടിക്കണമെന്ന് ഞാൻ വിശ്വസിക്കാം. പരാതിക്കാരുടെ വെറും മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കുറ്റക്കാരെ സ്ഥിരീകരിക്കാൻ കഴിയില്ലല്ലോ വിനീത്. എനിക്ക് ഇനിയും അന്വേഷിക്കാനുണ്ട്. ഏതായാലും ഈ കേസിൽ നിങ്ങൾക്ക് നീതി കിട്ടും, ഞാൻ വാക്കുതരുന്നു. ഞങ്ങളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. കാരണം ഈ കേസ് അന്വേഷിക്കുന്നത് ദീപ്തി മാഡമാണല്ലോ. മരിച്ചുപോയ അമ്മയെക്കുറിച്ചല്ല മാഡം എനിക്കിപ്പോ ആദി.
എന്റെ രണ്ട് സഹോദരിമാരെ കുറിച്ച്, വീണയും ശ്രുതിയും കുറിച്ച്. അന്വേഷണത്തിന്റെ ഭാഗമായി ചിലരുടെയൊക്കെ മൊഴി എടുത്തിരുന്നു ഞാൻ. അവരൊക്കെ പറഞ്ഞ വിനീതിനെ അല്ല ഞാൻ ഇവിടെ കണ്ടത്. മദ്യപിച്ച് വഴിയിൽ കിടക്കുന്ന ടീച്ചറിന് ഇന്നും തലവേദന മാത്രമായിരുന്നു ഒരു മകൻ. അതായിരുന്നു പറഞ്ഞു കേട്ട വിനീത്. ഇവിടെയും ഞാനിയാളെ അങ്ങനെയാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ തെറ്റി. ടീച്ചർ പോയി. അനാഥരായ അവർ വളർത്തിയ രണ്ട് പെൺമക്കൾ. അവര് എങ്ങനെ ജീവിക്കുമെന്നുള്ള ആലോചനയിലും വിഷമത്തിലുമായിരുന്നു ഞാൻ ഇവിടെ എത്തുന്നത് വരെ. വിനീതിനെ കണ്ടപ്പോ എനിക്ക് ആശ്വാസമായി. അവർക്ക് തുണയായി വിനീത് ഉണ്ടാവുമല്ലോ. ഇല്ല മാഡം, എനിക്കതിന് കഴിയില്ല. വാടക വീട്ടിലാണ് ഞാൻ. അടുത്ത് എന്നെ ഒഴിയേണ്ടി വരും, എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരും. അച്ഛൻ ഉണ്ടാക്കി വെച്ച വൻ ബാധ്യതയുണ്ട്, എന്നെ കൊണ്ട് തീർക്കാൻ പറ്റാത്ത അത്രയുണ്ട്. അമ്മയുടെ ശമ്പളം കൊണ്ട് വീട്ടിൽ കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കതിന് കഴിയില്ല, ജോലിയില്ല. പെട്ടെന്നൊരു ജോലി സംഘടിപ്പിക്കാനും ബുദ്ധിമുട്ടാണ്. പിന്നെ മദ്യപാനം, അതെന്നിലേക്ക് ഏത് നിമിഷവും തിരികെ വരുന്ന ഞാൻ ഭയക്കുന്നു. വിനീത് സ്വയം തീരുമാനിച്ചാൽ പിന്നെ എന്തിനു ഭയക്കണം? ഞാൻ അങ്ങനെയാണ് മാഡം. തോറ്റുപോയ ജീവിതം എന്റേത്. ഇനിയും പഴയതുപോലെ അലച്ചിൽ തന്നെയാ വിധി. എന്നെക്കാളും എന്റെ അമ്മ സ്നേഹിച്ചത് വീണയും ശ്രുതിയുമാണ്, എന്റെ സഹോദരിമാരെ. പോകുമ്പോ അവരെ തോളിലേറ്റിക്കൊണ്ട് പോകാനുള്ള കെൽപ്പ് എനിക്കില്ല മാഡം. ഇപ്പോ ഒരു നേരത്തെ ആഹാരം കഴിക്കാനുള്ള വഴി പോലും അവർക്കില്ല. എങ്ങനെ മുന്നോട്ട് പോകും? വിദ്യാഭ്യാസത്തിന്റെ കാര്യം മറക്കാം, ജീവിക്കണ്ടേ? പട്ടിണിയില്ലാതെ കഴിയണ്ടേ? അതും രണ്ട് പെൺകുട്ടികൾ തനിയെ. ഞാനും ആലോചിക്കുന്നത് അതാണ്. എങ്ങനെ സഹായിക്കാൻ പറ്റും നമുക്ക്? ഞാൻ വല്ല ചാരിറ്റിയുടെ ആൾക്കാരുമായിട്ടൊന്ന് ബന്ധപ്പെടാം. അവർക്ക് വല്ല സഹായവും ചെയ്യാൻ പറ്റുമോ നോക്കാം. വിനീത്, തൽക്കാലത്തെ ആവശ്യത്തിന് ഞാൻ കുറച്ച് കാശ് തരാം. എന്റെ ഓഫീസിലോട്ട് നിങ്ങൾ ആരെങ്കിലും വന്നാ മതി. അവർക്ക് വേണ്ടത് തൽക്കാലത്തെ ആശ്വാസമല്ല, എന്നുള്ള സംരക്ഷണമാണ്. മാഡത്തിന് അത് നൽകാൻ കഴിയുമോ? എന്റെ അമ്മയുടെ വളർത്തു മക്കളാണ് അവർ, എന്റെ സഹോദരിമാർ. ഞങ്ങൾ തമ്മിൽ രക്തബന്ധമൊന്നുമില്ല. എന്നെക്കാളും രക്തബന്ധം മാഡത്തിന്റെ ഭർത്താവ് സൂരജ് സാറിന് അവരുമായിട്ടുണ്ട്. ശരിക്കും അവര് എന്റെ സഹോദരിമാരല്ല, സൂരജ് സാറിന്റെ മാഡത്തിന്റെ സഹോദരിമാരാ. ശരിക്കും അവര് എന്റെ സഹോദരിമാരല്ല, സൂരജ് സാറിന്റെ മാഡത്തിന്റെ സഹോദരിമാരാ. വീണയും ശ്രുതിയും അനാഥരല്ല മാഡം, അവർക്ക് ബന്ധുക്കളുണ്ട്. അത് നിങ്ങളൊക്കെ തന്നെയാണ്. ഒരിക്കലും ഈ ബന്ധം നിങ്ങളെ അറിയിക്കരുതെന്ന് അമ്മ പറഞ്ഞിരുന്നു. കുട്ടികൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ മാഡത്തെ നേരിട്ട് കണ്ടപ്പോഴും ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴൊന്നും അവരിത് പറഞ്ഞില്ല. ഇനി ഇത് പറഞ്ഞില്ലെങ്കിൽ അത് അവരോട് കാണിക്കുന്ന ചതിയായിരിക്കുമെന്ന് എനിക്ക് തോന്നി. വിനീത് എന്തൊക്കെയായി പറയുന്നത്? എങ്ങനെയാണ് അവർ സൂര്യചേട്ടന്റെയും എന്റെയും സഹോദരിമാരാവുക? ഇങ്ങനൊരു ബന്ധത്തെക്കുറിച്ച് സൂര്യചേട്ടനോ അമ്മയോ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി, ഇതുവരെ അമ്മ എന്നോട് സൂചിപ്പിക്കാത്ത ഒരു കാര്യമാണ് വിനീത് ഇപ്പൊ എന്നോട് പറയുന്നത്. എനിക്കിത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വിശ്വസിക്കണം മാഡം, സൂരജ് സാറിന്റെ അമ്മയുടെ അനുജന്റെ മക്കളാണ് അവർ. സൂരജ് സാറിന്റെ സ്വന്തം പെങ്ങന്മാരാണ് അവർ. ശരിക്കും ഒരു ക്രിമിനൽ തന്നെയായിരുന്നു ശ്രുതിയുടെയും വീണയുടെയും അച്ഛൻ. പത്മാവതി അമ്മയായി സ്വന്തം അച്ഛനുമായിട്ടൊക്കെ അയാൾ പ്രശ്നത്തിലായിരുന്നു. പത്മാവതി അമ്മയെ വെട്ടി പരിക്കേൽപ്പിച്ചിട്ട് പോലും ഉണ്ട് അയാൾ. സഹോദരനുമായുള്ള ബന്ധം അവർ പണ്ടേ അവസാനിപ്പിച്ചു. അദ്ദേഹവും അങ്ങനെ തന്നെ ആയിരുന്നു, പരസ്പരം മറന്ന് ജീവിച്ചു. അദ്ദേഹം മരിച്ചപ്പോ പോലും പത്മാവതി അമ്മയെ അറിയിച്ചില്ല. മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആരുമില്ലാത്തപ്പോഴും കുട്ടികളുടെ അമ്മയും പറഞ്ഞത് അത് തന്നെയായിരുന്നു,
മുറിഞ്ഞുപോയ ആ ബന്ധം വീണ്ടും കൂട്ടി യോജിപ്പിക്കേണ്ടെന്ന്. എന്റെ കുഞ്ഞുങ്ങൾ അനാഥരായി ജീവിച്ചാലും നിങ്ങളുടെ തുണ വേണ്ടെന്ന് അവരും വാശി പിടിച്ചു. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഇവരെ അങ്ങനെയാണ് അയൽവാസിയായ എന്റെ അമ്മ വളർത്തുന്നത്. പക്ഷേ ഇന്ന് സ്ഥിതി അതല്ല. അവരുടെ ടീച്ചർ അമ്മ പോയി. ഒരു തുണ നൽകാൻ എനിക്കും കഴിയുന്നില്ല. ജീവിതം വഴിമുട്ടി നിൽക്കുക അവർക്ക്. നിങ്ങളുടെ വീട്ടിൽ ഒരു അഭയം അവർക്ക് നൽകാൻ കഴിയുമെങ്കിൽ അതിനേക്കാൾ വലിയ പുണ്യം വേറെ ഇല്ല മാഡം. കുട്ടികൾക്കെല്ലാം അറിയാം ചേച്ചിയായിട്ട് തന്നെയാണ് മാഡത്തിന് അവർ കാണുന്നത്. മാഡത്തിന്റെ കൂടെ എടുത്ത ഫോട്ടോ എന്തിനും ഒരു ഓട്ടോഗ്രാഫ് പോലും പൊന്നുപോലെ സൂക്ഷിക്കുന്നുണ്ട് അവര്. നിങ്ങളെല്ലാം അവരുടെ മനസ്സിലുണ്ട്. നിങ്ങളുടെ മനസ്സിൽ അവരില്ലെന്നേ ഉള്ളൂ. എനിക്ക് ഇങ്ങനെ ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല മാഡം. അതുകൊണ്ട് തന്നെ മാഡം ഇത് വിശ്വസിക്കണം. പറ്റുമെങ്കിൽ ആ രണ്ട് കുട്ടികൾക്കും അഭയം നൽകണം, ഒരു ജീവിതം നൽകണം. നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ് നിങ്ങളുടേത്. കുറച്ചുകൂടി കഴിഞ്ഞ് മാഡത്തിന്റെ ഈ സഹോദരിമാർ മുഴു പട്ടിണിയിലാവും. പലരെയും പല രീതിയിലും സഹായിക്കുന്ന ഈ നല്ല മനസ്സ് അവർക്ക് വേണ്ടി ഒന്ന് കനിയണം. ഇതെന്റെ ഒരു അപേക്ഷയാണ്. വിനീത് എന്നോട് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അത് ഞങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഇതുവരെ എന്നോട് ഇത് മറച്ചു വെച്ചു? ടീച്ചറമ്മ മരിച്ചതിന് ശേഷമെങ്കിലും നിങ്ങൾക്കിത് പറയായിരുന്നില്ലേ? ഞങ്ങൾ അനാഥരല്ല, സൂര്യചേട്ടന്റെ കൊച്ചു പെങ്ങന്മാരാണെന്ന്. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഇന്നേ വരെ ഇതൊന്നും ആരും പറഞ്ഞിട്ടുമില്ല. നിങ്ങൾക്കെല്ലാം അറിയായിരുന്നില്ലേ? എന്നിട്ട് എന്തിനാ മറച്ചു വെച്ചേ? പറയ ശ്രുതി, എന്തിനാ മറച്ചു വെച്ചത്? അച്ഛൻ മാത്രമല്ല, മരിക്കാൻ നേരത്ത് ഞങ്ങളുടെ അമ്മയും പറഞ്ഞു, തെരുവിലിറങ്ങേണ്ടി വന്നാലും പടിപ്പുരയിൽ പത്മാവതിയുടെ മുന്നിൽ കൈനീട്ടരുതെന്ന്, ബന്ധം പറഞ്ഞ് അവരുടെ മുന്നിൽ ചെല്ലരുതെന്ന്. എന്തിനാ ഇങ്ങനൊരു വാശി? മുൻപ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് കരുതി അതിപ്പോഴും ഇങ്ങനെ കൊണ്ടു നടക്കണോ? എന്തിനാ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ കൈനീട്ടുന്നേ? നിങ്ങൾ ഞങ്ങളുടെ അനുജത്തിമാരല്ലേ? ഞങ്ങളുടെ അച്ഛന്റെ അമ്മയുടെയും മക്കൾ തന്നെയല്ലേ നിങ്ങളും? നിങ്ങളെ സംരക്ഷിക്കേണ്ട കടമ ഞങ്ങൾക്കില്ലേ? ഇങ്ങനെ രണ്ട് പെൺമക്കൾ ആങ്ങളൊക്കെ ഉണ്ടെന്ന് അമ്മയ്ക്കറിയില്ലേ? ഇന്നേ വരെ ഒന്ന് അന്വേഷിച്ചോ, തിരിഞ്ഞു നോക്കിയോ ഞങ്ങളെ? മനസ്സിൽ വിദ്വേഷവും പകയില്ലായിരുന്നെങ്കിൽ അമ്മ എങ്ങനെ ചെയ്യുമായിരുന്നില്ലേ? നിങ്ങളുടെ അച്ഛനും അമ്മയും മരിച്ചതൊന്നും അമ്മ അറിഞ്ഞു കാണില്ല.
നിങ്ങളുടെ ഈ അവസ്ഥ അമ്മയ്ക്ക് അറിയില്ല. അത് അറിഞ്ഞിരുന്നെങ്കിൽ അമ്മ വന്ന് എപ്പോഴും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോയേനെ. അച്ഛനമ്മയും പറഞ്ഞിട്ടുണ്ട്, കരിങ്കല്ല് പോലുള്ള ഹൃദയമാണ് അവരുടേതെന്ന്. അവരമ്മയെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മാഡം ഇതൊക്കെ മറന്നേക്ക്, ഇനിയിട്ട് എന്നെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന് കരുതിയേക്ക്. അച്ഛനും അമ്മയ്ക്ക് ഇല്ലാതായി പോയ ബന്ധം ഞങ്ങൾക്കായിട്ട് വേണ്ട. പത്മാവതി അമ്മയോട് ഇങ്ങനെ രണ്ട് അനാഥ ജന്മങ്ങൾ ജീവിച്ചിരിക്കുന്ന കാര്യമൊന്നും പറയണ്ട. നിങ്ങൾ ഈ പറയുന്ന ജെന്നിഫറും മെറിനും ഒരാള് തന്നെയാണ് അനുപമ. അവരുടെ അവസ്ഥ അറിഞ്ഞപ്പം വിഷമമുണ്ട്, പക്ഷേ അമ്മ സമ്മതിക്കൊന്നും എനിക്ക് തോന്നുന്നില്ല.